ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവരുടെയും വിശേഷം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് മൊത്തമായിട്ടും ചക്കയാണ്. ചക്ക ലവേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ അന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അതും ചക്ക, ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലേ. ചക്കയും മാങ്ങയും ഒക്കെ നല്ലപോലെ ഉണ്ടാകുന്ന സീസണാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരുടെയൊക്കെ വീട്ടിലും ഇപ്പോൾ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളുടെ ഇവിടെ അതെ, ചക്കയൊക്കെ അങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷമുള്ള അത്ര ഇപ്രാവശ്യം ഇല്ല കേട്ടോ ചക്ക, എന്നാലും ഉണ്ട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വർഷമേ ഇടണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ, ചക്ക പായസം എല്ലാവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമാവും, പക്ഷേ അതുണ്ടാക്കാൻ ഭയങ്കര പാടാണ്. നല്ല പണിയായിട്ടുള്ളൊരു കാര്യമാണ് ഈ ചക്ക പായസം ഉണ്ടാക്കൽ. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്താ പറയുക, സന്തോഷമാവൂലേ. അപ്പോൾ അങ്ങനൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻട്രോ ആദ്യം വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോഴാണ് ഇൻട്രോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചക്കയുടെ ചുവട്ടിലൊക്കെ പോയി എന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ചക്ക പായസം നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ചക്ക ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഇടിച്ചക്കയുടെ ആ ഒരു കാലം തൊട്ടിട്ട് പിന്നെയൊക്കെ നമ്മളുടെയൊക്കെ വീടുകളിൽ ഡെയിലി എന്ന് പറയണമാതിരി ചക്കയുടെ ഒരു വിഭവമെങ്കിലും അങ്ങനെ ഉണ്ടാവൂലേ. ചക്ക പുഴുക്കായിട്ടും ചക്ക കൂട്ടാനായിട്ടും ചക്ക എന്താ പറയുക, ചക്ക എലിശ്ശേരിയായിട്ടും പിന്നെ ചക്ക പായസമായിട്ടും അതുപോലെ ചക്ക അടയോ ചക്ക അപ്പം ഒക്കെ ആയിട്ട് അങ്ങനെ പല തരത്തിൽ നമ്മൾ ഉണ്ടാക്കൂലേ. ചക്ക നമ്മളുടെ വീഡിയോകളിൽ തന്നെ ഒരുപാട് ഇതിലത്തെ പല ഐറ്റംസും നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ചക്കക്കാലം വരുമ്പോഴാണല്ലോ നമുക്ക് അതൊരു സ്പെഷ്യൽ, ഈ ഒരു സമയത്ത് മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചക്കയുടെ കാലത്താണ് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള ഒരു കാര്യമാണ് അല്ലേ. ചക്കയുടെ ഐറ്റംസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ ചക്ക പായസം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി നല്ല പണിയാണ്. കാരണം അത് വരട്ടി 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 എടുത്ത് മണിക്കൂറുകളും ദിവസങ്ങളും നിന്ന് വരട്ടിയെടുത്ത് അങ്ങനെയൊക്കെയാണ് ചക്ക പായസം ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ അത് നല്ല പണിയാണ്. ഇവിടെ അമ്മയ്ക്ക് നിന്നിട്ട് ഒന്നും രണ്ടും മൂന്നും നാലും ദിവസം, അതായത് നല്ല പോലെ അത് വരട്ടി വന്നിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ ആ ടേസ്റ്റ് നല്ല പോലെ കിട്ടുക എന്ന് പറഞ്ഞിട്ട് നെയ്യ് ഒഴിച്ച് അങ്ങനെ വരട്ടി വരട്ടി വരട്ടിയെടുക്കും ഒരുപാട്. അപ്പോൾ അങ്ങനെ ഇന്നും പണിയില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഇതാ എന്ന് പറയുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചക്ക പായസം നമുക്ക് കാണാം കേട്ടോ. ചില സ്ഥലത്തൊക്കെയാണ് ചക്ക പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ എന്താണ് ഇത് ഇപ്പോഴേ കാണിക്കുന്നത് വെച്ചാൽ ഒരു കാര്യമുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വീഡിയോ കാണിക്കണം എന്ന് വിചാരിച്ചപ്പോഴേക്കും എല്ലാവർക്കും ചക്കയൊക്കെ കഴിഞ്ഞുപോയി. പിന്നെ ഇപ്പോൾ നമ്മളത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വേണമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ കൂട്ടി അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇനിയിപ്പോൾ ചക്കയൊക്കെ പഴുക്കുമ്പോഴേക്കും നല്ല പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ കൂട്ടി അത് കാണിക്കുന്നത് കേട്ടോ. ശകിനെ കൊണ്ട് ഞാൻ തോറ്റു ആവശ്യമില്ലാത്ത സാധനം അത് അതാണ് ശകിനി. അതൊക്കെ ക്ലീൻ ആക്കി അത് കളഞ്ഞ് കുരുക്കെ എടുത്ത് മിക്സിയിൽ കണ്ടോ പീസാക്കിയിട്ട് അടിച്ചെടുക്കുക, അതാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. ആ ഇതിപ്പോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള പായസം, ആ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ചക്ക പായസം, ചക്കാട, ചക്കപ്പം, അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളത്. അല്ലാണ്ട് മറ്റത് ഇളക്കി 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 വേവിച്ചുണ്ടാക്കണ ആ സംഭവം അല്ല കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളത് എളുപ്പവിദ്യ. അതായത് ഞാനൊക്കെ ജീവിതത്തിൽ ഇതേ ഉണ്ടാക്കൂന്ന് അർത്ഥം. എനിക്കൊക്കെ ഇതേ പറ്റില്ല, അമ്മയൊക്കെ നിന്ന് നാല് ദിവസം നിന്ന് അളക്കണാണ്. എന്നെ കൊണ്ടാകും പറ്റില്ല കേട്ടോ, ഞാനൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടും, ഞാൻ കണ്ടു അത്. ഇങ്ങനെ എന്താ പറയാ, ചക്ക വരക്കേ ഓടി വന്നോളൂ. ഇതട്ടോ നല്ല പോലെ എല്ലാം അരച്ചു കഴിഞ്ഞതാണേ. ഇതാണ്ടോ പഴുത്ത ചക്ക അരച്ചതാണിത്. മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് എത്രയാണോ ടേസ്റ്റ് വേണ്ടത് അതിനനുസരിച്ച് ശർക്കര എടുക്കാം നമുക്ക്. അരിച്ചിട്ടല്ലേ, ദാ ശർക്കര പാനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സ് എന്താ പറയുക, ചക്ക അരച്ച് അടിച്ചു വെച്ചിട്ടില്ല, ഇതിലേക്ക് ഇത്രയും വേണം. ഇനി നല്ല പോലെ ഇളക്കി മിക്സ്
ചെയ്ത് എന്ത് പരവാക്കണം? അമ്മേ എന്ത് പരവാക്കണം? ജസ്റ്റ് തിളക്കിയേ വേണ്ടു. അതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റത് ഇട്ടിട്ട് നമ്മൾ കുറേ വേവിക്കണം, ഇതാവുമ്പോ അങ്ങനെ വേണ്ട. ഒന്ന് ജസ്റ്റ് തിളക്കിയേ വേണ്ടു. പായസാണെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക. അപ്പത്തിനാണെങ്കിൽ അരിപ്പൊടി ചേർത്ത് പായസാണെങ്കിൽ നാളികേരപ്പാലല്ലേ, നാളികേരപ്പാല് ചേർത്ത് കൊടുക്കുക. അപ്പാണെങ്കിൽ അരിപ്പൊടി ചേർത്ത് കുഴച്ച് അപ്പക്ക. ഏത് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണില്ലോ. അമ്മയുടെ മൂഡ് അനുസരിച്ചിട്ട് ചിലപ്പോൾ പായസമായിരിക്കും, ചിലപ്പോൾ അപ്പമായിരിക്കും. നോക്കാം. അപ്പോൾ ചക്കപ്പായസം ഉണ്ടാക്കാൻ നമുക്ക് ഇനി അടുത്ത് വേണ്ടത് നാളികേരപ്പാലാണ് അല്ലേ. അപ്പോൾ എത്രയാണോ ചക്കയുടെ അളവുള്ളത് അതിനനുസരിച്ച് നമുക്ക് നാളികേരപ്പാൽ കൊടുക്കാം. നല്ല നാളികേരപ്പാലാണ് അതിന് വേണ്ടത്. അതിൻ്റെ ആ ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് പായസത്തിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, ഒരു മിക്സറിൽ വെച്ചിട്ടാണ് ഇവിടെ നാളികേരപ്പാൽ എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ കിട്ടും. അപ്പോൾ അതാ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും നമ്മൾ അങ്ങനെ റെഡിയാക്കി വെക്കുമല്ലോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പായസമൊക്കെ എല്ലാവരും വീട്ടിലിടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതിനായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ മൂന്ന് പാല് എടുത്തിട്ട് ഇതാ റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, ഇത് ഒന്നാം പാല്, ഇത് രണ്ടാം പാല്. ആദ്യം ഇതിലേക്ക് മൂന്നാം പാലാണ് കേട്ടോ ഒഴിച്ചെടുക്കണേ. മൂന്നാം പാലാണിത്. ഓക്കെ, അതാ നല്ലോണം വിളക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ഓക്കെ, ഇനി വീണ്ടും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക. അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പായസത്തിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്താണ് നാളികേരത്തിൻ്റെ. ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നെയ്യിലാണ് വറുത്തെടുക്കേണ്ടത്. പക്ഷേ ഇവിടെ അച്ഛൻ നെയ്യ് കഴിക്കില്ല, അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ രണ്ടാം പാല് നല്ലപോലെ തിളച്ച് കുറുക്കി വന്നു കേട്ടോ. അപ്പോൾ ഇനി മൂന്നാം പാൽ ഒന്നാം പാലല്ലേ, ഒന്നാം പാൽ ഒഴിക്കാൻ പോവുകയാണ്. ആ സ്റ്റവ് ഓഫാക്കിട്ടോ, എന്നിട്ട് അതിന് ശേഷമാണ് ഒന്നാം പാൽ ഒഴിക്കണം, നല്ല കുറുകിയിട്ടുള്ള പാല്. ഓക്കെ, പരിപാടി കഴിഞ്ഞു, പായസം റെഡി. കണ്ട, ഇതിങ്ങനെ ഇരുന്നിട്ട് ഒന്നുകൂടി കുറുകൂല്ലേ. എന്നിട്ട് ഇതിലേക്ക് നാളികേരത്തിൻ്റെ കൊത്തും പിന്നെന്താ മുന്തിരിങ്ങയും കൂടെ വറുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള ചക്കപ്പായസം റെഡി ആയിട്ടോ. ശരിക്കും പറയുകയാണെന്നുവെച്ചാൽ എനിക്ക് ചക്കപ്പായസത്തിനോട് വലിയ ഇഷ്ടമില്ല. കാരണം എന്താ അറിയുമോ, അങ്ങനെ വരട്ടി വരട്ടി ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചക്കപ്പായസമല്ലേ, അതെനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം പക്ഷേ ഇങ്ങനെയുള്ള ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഈ പായസമല്ലേ, ഇതിന് എനിക്കിഷ്ടമാണ്, ഇത് ഞാൻ കഴിക്കും കേട്ടോ. ഇവിടെ ചക്കപ്പായസം ഏറ്റവും ഇഷ്ടമുള്ളത് അച്ഛനും സൈത്തേട്ടനും ഏട്ടനും ആണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അമ്മ എപ്പോഴും ചക്ക ഇങ്ങനെ വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ നിറയെ എടുത്ത് വയ്ക്കും. എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇങ്ങനെയുണ്ടാമ്മ സൂപ്പർ ഉഷാറല്ലേ. അപ്പൊ ഒരുപാട് കഷ്ടപ്പെടാണ്ടുള്ള പായസാണിത്. മറ്റത് ഇളക്കി 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 ഉണ്ടാക്കണ്ടേ, ഇതൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പെടാണ്ടുള്ള പായസം വേവിച്ച ഉടനെ തന്നെ ഉണ്ടാക്ക. വരട്ടി വരട്ടി പ്രയാസച്ചാലുണ്ട് എന്റെ അമ്മേ, കയ്യിന്റെ ഒക്കെ പരിപ്പിളകും. ഇത് പിന്നെ കുഴപ്പമില്ല, പക്ഷേ ഇതിനാണ് എനിക്ക് ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ ഇതിനാണ് ടേസ്റ്റ് തോന്നുന്നത്. നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഉണ്ടാക്കിയ ആളുടെ ടേസ്റ്റ് ചെയ്യുമ്പോഴല്ലേ. ടേസ്റ്റ് ഇല്ല എന്നാ എനിക്ക് നേരെ തിരിച്ചാ, എനിക്ക് ഇതിനാ ഇഷ്ടം. വരട്ടി വരട്ടി ഉണ്ടാക്കണ എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ കഴിക്കുമ്പോഴാണ് രസം. മറ്റതിന് ശരിക്കും ഇങ്ങനെ വേറൊരു ടേസ്റ്റാകും വരട്ടി വരട്ടി കഴിഞ്ഞാൽ. പക്ഷെ അത് ചിലർക്ക് കേട്ടനൊക്കെ ഇഷ്ടമാണ് അങ്ങനത്തെ പായസ.
എനിക്കും പക്ഷെ അത് ഇഷ്ടമല്ല, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കണ ഇതിനെ ഇഷ്ടമല്ല. കുടിച്ച് കുടിച്ചിട്ട് പറഞ്ഞ ടേസ്റ്റ് ഉണ്ടെന്ന്. നല്ലോണം വലിച്ചു കുടിക്കുന്ന അതിൽ നിന്ന് പ്രഥുവിന് ഇഷ്ടമുള്ളൊരു സാധനം കിട്ടും. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, നല്ലതല്ലേ? സാധാരണ പ്രഥുവിന് ഇങ്ങനത്തെ, അതന്നെ അതിൻ്റെ ആ തലാട്ടിൽ കണ്ടാൽ അറിയാതെ നല്ല ഇഷ്ടമായിരുന്നു. സാധാരണ ഇങ്ങനത്തെ പായസങ്ങൾ ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷെ അത് ഭയങ്കര ഇഷ്ടമായി. അതാണ് അത് കുടിച്ച ഉടനെ ഇങ്ങനെ ഗ്രാക്കി. നല്ലാണോ? അയ്യടാ, എന്താ കിട്ടി എൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ? ഒന്നും കിട്ടിയില്ലേ? പ്രഥുവിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം. ആ എന്തായിരുന്നു കിട്ടിയേ? മുന്തിരിങ്ങ. ആ അപ്പോൾ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ഈസി ആൻഡ് ടേസ്റ്റി ചക്ക പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഇനി ഈ ചക്ക കിടന്ന് പഴുക്കുമ്പോഴേക്കും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സേവ് ചെയ്ത് ഷെയർ ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. കഴിച്ച് നോക്കുമ്പോഴേ ശരിക്കും അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഓ ഇതൊക്കെ വരട്ടി വരട്ടി ഉണ്ടാക്കാൻ നല്ല പാടില്ലെന്ന് കരുതി ഇതൊന്നും ഉണ്ടാക്കാതിരിക്കുന്ന പലരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത്, ചെറിയൊരു പീസ് ചക്ക കിട്ടിയാൽ തന്നെ അത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കുറച്ചെങ്കിലും പായസം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് നമ്മളെടുത്ത് കമൻറ്റ് പറയൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിംഗ് വ്ളോഗൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് പെട്ടെന്ന് കാണാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ബൈ.